നിങ്ങള് വർഷങ്ങൾക്ക് ശേഷമാണോ ധ്യാനെ കാണുന്നത്? വീട്ടിലുള്ള അനിയനാണ്. ഇവര് സ്വന്തമായിട്ട് വീടൊന്നുമില്ല, ഇങ്ങനെ വീട് വെച്ചിട്ടില്ല. ഇടയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോ ഇവ വീട്ടിലുണ്ടാവും. അടി ഞാൻ ജയിച്ചു. പണ്ട് എന്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു മരപ്പൊട്ടൻ ഇമേജ്. അവൻ ജനമല്ലേ, അവന്റെ ആ ഇമേജ് മാത്രമല്ല, അവൻ ജീവിതത്തിലും അങ്ങനെയാ. അത് ഇന്ന് എനിക്ക് ചോദിക്കണം, സത്യമാണോ ഇവന്റെ ഈ സംസാരം കേട്ടിട്ട്? എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ണം കുറക്കണം എന്നൊക്കെ പറയുമ്പോ സ്വന്തം അനിയൻ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചായിരുന്നു. എല്ലപ്പോഴും ഓടുന്ന ഒരു വടത്തിൽ വണ്ണം കുറച്ചിട്ട് കഴിഞ്ഞ ഇന്റർവ്യൂല് പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോ കണ്ടു ഈ മൂന്ന് പേരില്ലെങ്കിൽ ഈ സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചു. അപ്പോഴും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കാൻ പോകുക. ചൂട് അകപാട കിട്ടിയ ഒരു പിടിവള്ളിയ കാര്യം ബാക്കി പറയണ്ട. തന്നല്ലോ, തന്നു, കിട്ടിയല്ലോ, കിട്ടി, ഓക്കേ.